എങ്ങനെയാണ് യു കെയിൽ ഒരു ചാരിറ്റി രജിസ്റ്റർ ചെയ്യേണ്ടത്? ചാരിറ്റി കൊണ്ട് എന്താണ് പ്രയോജനം? ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി കമ്പനിയോ ട്രസ്റ്റോ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് കമ്പനിയോ ചാരിറ്റബിൾ ഇൻകോപ്പറേറ്റഡ് ഓർഗനൈസേഷൻ വഴിയായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ചാരിറ്റി കമ്മീഷൻ്റെ അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യുകയും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മളുടെ ചാരിറ്റിയുടെ പേരും ട്രസ്റ്റിയുടെ പേരും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാരിറ്റബിൾ പർപ്പസും ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ചാരിറ്റി കമ്മീഷന് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ കേസും അവർ അനലൈസ് ചെയ്ത് അത് നമ്മൾക്ക് ചാരിറ്റി രജിസ്ട്രേഷൻ കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ 5000 pounds കൂടുതലാണെങ്കിൽ, ഒരു വർഷത്തിൽ 5000 pounds കൂടുതലാണെങ്കിൽ മാത്രം നിങ്ങൾ ചാരിറ്റി കമ്മീഷൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചാരിറ്റിക്ക് ഒരുപാട് ടാക്സ് ബെനിഫിറ്റുകൾ കിട്ടുന്നതാണ്. പ്രധാനമായിട്ടും ഗിഫ്റ്റ് എയ്ഡ്, ഓഫ് പേറോള്, അല്ലെങ്കിൽ നിങ്ങളുടെ വിൽപ്പത്രത്തിൽ നിന്നുള്ള ചാരിറ്റി, ഇതെല്ലാം ഈ ചാരിറ്റിക്ക് സ്വീകരിക്കുകയും അങ്ങനെ 100 pounds ചാരിറ്റി റിസീവ് ചെയ്യുമ്പോൾ 25 pounds അഡീഷണൽ ആയിട്ട് റിലീഫായിട്ട് അവർക്ക് ക്ലെയിം ചെയ്യാനും, അങ്ങനെ 100 pounds 125 കിട്ടുമ്പോൾ ആ കൂടുതൽ പ്രവർത്തനങ്ങൾ അവർക്ക് ചെയ്യാനും സാധിക്കുന്നു. സാധാരണ രീതിയിൽ ചാരിറ്റി വഴിയായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ യു കെയിലുണ്ട്. അത് ടാക്സ് പേഴ്സിന് സേവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാരിറ്റിക്ക് 25% കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അവരുടെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് വളരെയധികം ഭംഗിയായിട്ട് നടത്താനും കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ യു കെയിലും മറ്റ് രാജ്യങ്ങളിലും അവർക്ക് ചെയ്യാനും സാധിക്കുന്നു. ഇതുമൂലം യു കെയിൽ ഒരുപാട് ചാരിറ്റികൾ തുടങ്ങുന്നതായി കാണുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതായി കാണുന്നു. കാരണം ടാക്സ് ഇൻസെൻറ്റീവ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും തന്നെ ചാരിറ്റി കൊടുക്കുന്നതാണ്. യു കെ ബേസ്ഡും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബേസ്ഡും ആയിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തുവാൻ സാധിക്കുന്നു.